ഒരൊറ്റ എണ്ണത്തിനെ കാണാനില്ല, അല്ലെങ്കിൽ ഒരു കാറില്ലാതെ വളക്കണം ചലിച്ച് ബാക്കിയുള്ള എൻ്റെ സൂര്യങ്ങൾ തന്നെയാണ്. ഒരാവശ്യത്തിന് ഉപകരിക്കൂല. അണ്ണാ അത് വന്നോളു, പോവാൻ സമയം ഉണ്ടല്ലോ. അണ്ണ എന്നാ അത് പിടി, എന്നിട്ട് പിടി. നല്ലൊരു ദിവസമായിട്ട് രാവിലെ രസം തെളിക്ക്. എന്നാലും അണ്ണ ഇന്നലെ ഇവിടെ നിന്ന് വൃത്തികേട്ട കോലോറ്റി അണ്ണനാണ്. ഇന്നാണെങ്കില് മുടിയൊക്കെ വെട്ടി പുതിയ ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് അണ്ണനെ ഇപ്പൊ കാണാൻ ആരെപ്പോലും ഉണ്ടെന്നറിയാമോ? ദുൽഖറ അല്ലണ്ണ. അല്ല അല്ല നിവിന. അല്ലല്ല അണ്ണ, അശ്വിൻ. അശ്വിന്? അണ്ണ ഇവിടെ കളിക്കാനൊക്കെ പറഞ്ഞ കാറ്ററിങ്ങിനൊക്കെ പോണ പയ്യല്ലേ? അല്ല അണ്ണനെ കാണാനിപ്പോ വൃത്തിയൊക്കെ വന്നിട്ടുണ്ട്. ആണല്ലേ, ഇന്നലെ വൃത്തിയാവേണ്ടതായിരുന്നു. കാര്യം ഞാൻ മെനഞ്ഞാന്ന് വൈകിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി സന്ധിക്ക് ഞാൻ നഖം വെട്ടാൻ വേണ്ടി നെയിൽ കട്ടർ എടുത്തതും അമ്മമ്മ ചീത്തകളി തുടങ്ങി. എൻ്റെ തെറ്റാണ്, ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതിനെന്താ പറ്റിയത്? നിനക്ക് അതിന് എന്തോന്ന് അറിയാം, പറയണോട്ട് കേട്ടാ മതി. പിന്നെ ഇന്നലെ വൈകിട്ടാണ് ആകെ മൊത്തം ഒന്ന് വൃത്തിയാവുള്ള സമയം കിട്ടിയത്. ആ മാറ്റങ്ങൾ. ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മയും അച്ഛനും കൂടെ പൊരിഞ്ഞാടി. നീ ഇതാരോട് പറയാനോ നിൽക്കണ്ട, കൊണ്ടുകളയുള്ള മടി കൊണ്ട് ഞാൻ നഖം വെട്ടിയിട്ട് അവിടെ തന്നെ കിട്ടു. അതാ പ്രശ്നമായത്. എൻ്റെ തെറ്റാണ്, ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നീ ഇത് അമ്മ അടുത്തൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. ആ പറയൂ. ആ മോനെ കൊണ്ട് വിട്ടവനെ, അതോ മണ്ടത്തരം മുളപ്പി അവിടെ ഇരിക്കണ. ഞങ്ങളിവിടെ ഇരിപ്പുണ്ട്, പോവാനീ സമയമുണ്ടെന്ന്. അത് വിട്, നീ അവൻ പറയുന്ന മണ്ടത്തരങ്ങൾ കേൾക്കാനോ വിശ്വസിക്കാനോ പോണ്ട കേട്ടാ. നീ വല്ലതും വിശ്വസിച്ചാടെ? അഥവാ നീ വിശ്വസിച്ചാൽ നീ ഈ ചെവി കൂടെ കേട്ട്. ഡേയ്, അവൻ നിന്റെ ഏത് സൈഡിൽ ഇരിക്കുന്നത്? ഇടതാ വലതാ? എന്റെ സൈഡിൽ. ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളഞ്ഞാ മതി കേട്ടാ. കേട്ടാ. ആ പിന്നെ അതൊക്കെ അത്രയേ ഉള്ളൂ. ആ ഊ നല്ല ഫ്രഷ് ഡയലോഗ്. എടാ അവനെ കഴിഞ്ഞ ഇന്റർവ്യൂവിന് കൊണ്ടുപോയത് ആരെന്നറിയാമോ? അവനക്ക് നമ്മുടെ ഗോളി സഹിത്ത്. നിനക്കറിയാം അവ ഇപ്പൊ ഒരു ഗോൾ സേവ് ചെയ്യണമെങ്കിൽ പോലും സമയവും കാലവും ജാതകവും നോക്കും. ആ അവസ്ഥയാണ്. അതുകൊണ്ട് അവൻ പുതിയ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുന്നതിന് മുമ്പ് നീ എന്റെ ട്രിപ്പിന്റെ പൈസ അവന്റെ നിന്ന് മേടിച്ച് നീ അവനെ കൊണ്ടാക്കി പെട്ടെന്ന് വരാൻ നോക്കടാ. ആ നമ്മുടെ പയ്യന്മാരിലെ ഇപ്പം എത്തുവേ. നീ പെട്ടെന്ന് അവനെ കൊണ്ടാക്കിയിട്ട് വാ, ഞാനിപ്പോൾ വിളിക്കും കേട്ടോ. ആ ശരി ശരി. ഓ ശരി. ഓരോരോ അന്ധവിശ്വാസികൾ. പോയി, ദിവസം പോയി. ഓരോ എറണം കിട്ടവന്മാർ രാവിലെ കയറി വന്നോളൂ. എന്നാലും വേണ്ട, പൂജിച്ച ഫയൽ ആ ബാഗിൽ. നിനക്ക് എവിടെ നിന്ന് ട്രിപ്പിനൊക്കെ പോകാൻ പൈസ? അതണ്ണ ഇന്നലെ ഇവിടെ ബെറ്റ് മാച്ചില്ലായിരുന്നോ? അതിനെ തോറ്റില്ലേ? ആ തോറ്റി. പിന്നെ അവൻ്റെ നിന്ന് കടം വാങ്ങിച്ചു. ഏ വലതേ,
അണ്ണൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയ അച്ഛൻ പോയി. എന്നാലും അണ്ണ ഈ സുമേഷ് അണ്ണനും കൂട്ടുകാരും ഇത്രയും പേരുണ്ടായിരുന്നിട്ട് അണ്ണനെ ഒന്ന് സ്റ്റേഷൻ വരെ കൊണ്ടുവിടാൻ ഈ ലൈസൻസ് ഒരു ഇല്ലാത്ത എന്നെ എന്തിനാ അണ്ണ വെറുതെ പറഞ്ഞു കൊടുത്തത്? സുമേഷ് ഒരു നല്ല കാര്യത്തിന് കൊണ്ടുപോകാൻ പറ്റിയ മുതല് അവന്റെ നാളെ ഏതാന്ന് അറിയാലോ. അറിയാം. നീ ഇവിടെ പുതിയതായോണ്ട് അവന്മാരിവിടെ നടക്കുന്നോണ്ട് നിന്നോട് നീ ആ ഒരു സംഭവം പറയാം. സംഭവം പണ്ട് നാലാം ക്ലാസ്സിൽ വെച്ച് ഈ സുമേഷ് ജുറാസിക് പാർക്ക് സിനിമയും കണ്ടുവന്നിട്ട് ക്ലാസ്സിലെ ചുമലിരുന്ന ഒരു പല്ലിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുക ഇത് വളർന്നാ ഡൈനോസർ ആവുന്നതാണ്. ഉടനെ ഇത് കണ്ട് അവൻ്റെ വേറൊരു കൂട്ടുകാരൻ അവൻ ഇന്നലെ ചെലന്തി അടിച്ച് അവൻ നാളെ സ്പൈഡർമാൻ ആവും. ഹോ, എന്തൊക്കെ മണ്ടത്തരങ്ങൾ ഇവന്മാർ പറഞ്ഞുണ്ടാക്കുന്നത്! നാലാം ക്ലാസ്സിലാണെന്ന് ഓർക്കണം. ഒന്നുമില്ലെങ്കിലും അവന്മാർക്ക് ആ പ്രായത്തിന്റെ പക്വത എങ്കിലും കാണിച്ചുകൂടായിരുന്നു. അണ്ണാ ചന്ദനം. ചന്ദനോ? നീ ഞാൻ പറഞ്ഞല്ലോ കേട്ടാ. ആ കേട്ടു. എന്തോ പല്ലി? പല്ലിയല്ലേ പട്ടി പടാഴ്ച. എടാ അവന്മാരെന്ന് മണ്ടന്മാരാണല്ലേ എന്ന്. അണ്ണാ 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 ദാ നോക്ക് 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 വന്ന് 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 വന്ന്. എടാ എത്രണ്ണുണ്ട്? എടാ എത്രണ്ണുണ്ടെന്ന്? അണ്ണാ ഒരെണ്ണുണ്ട്. അണ്ണാ ഒരെണ്ണുണ്ട്, ഒരെണ്ണുണ്ട്, ഒരെണ്ണുണ്ട്. ഓ എടാ നീ കണ്ടതേ കണ്ട്, എന്നെ എന്തിനാ വിളിച്ച് കാണിക്കണത്? പോയാത്. അപ്പൊ ഈ രണ്ടെണ്ണത്തിനെ കാണാത്തോണ്ടാണ് അണ്ണ കഴിഞ്ഞ ഇന്റർവ്യൂകളൊക്കെ തോറ്റത്? ആരും പറഞ്ഞു കണ്ടില്ല. അതൊക്കെ കണ്ട്. പക്ഷെ പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല. പിന്നെ കഴിഞ്ഞ 4 തവണയും എനിക്ക് ഇന്റർവ്യൂ ഡേറ്റ് കിട്ടിയത് ചൊവ്വാഴ്ചയാ. ചൊവ്വാഴ്ചയാ? ആദ്യത്തെ ഇന്റർവ്യൂ എനിക്ക് ചൊവ്വാഴ്ച കിട്ടിയപ്പോ അമ്മൂമ്മ പറഞ്ഞു മക്കളെ വേണ്ട, എന്തോ അപലക്ഷണം ഉണ്ടെന്ന്. ഞാനത് കേൾക്കാൻ നിന്നില്ല. വീണ്ടും എനിക്ക് ചൊവ്വാഴ്ച തന്നെ കിട്ടിയപ്പം അമ്മ പറഞ്ഞു ഡാമോനെ നിനക്കിപ്പോ സമയം ശരിയല്ല, നീ ഇതിനു വേണ്ടി നിൽക്കണ്ടെന്ന്. അത് ഞാൻ കേട്ടില്ല. പക്ഷെ വീണ്ടും ചൊവ്വാഴ്ച കിട്ടിയപ്പം അച്ഛൻ പറഞ്ഞു ഡാ നീ ഇതിനു വേണ്ടി നിൽക്കണ്ട, നിനക്ക് നല്ലൊരു ജോലി അച്ഛൻ വാങ്ങിച്ചു. അതിൽ പിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്, ഞാൻ അപ്പം തന്നെ ഇന്റർവ്യൂവിന് പോയി. പക്ഷെ 4th ഇന്റർവ്യൂ ഞാൻ എല്ലാ ഉത്തരവും ശരിയായിട്ട് പറഞ്ഞ് അവരെനിക്ക് ഷേക്കേണ്ടി തന്നെ ഇറക്കി വിട്ടത്. എന്നിട്ട് ആ ഇന്റർവ്യൂ എനിക്ക് കിട്ടിയില്ല. എന്താ കാര്യം? ചൊവ്വാഴ്ച ഏത് ദിവസം മാച്ച് കളിച്ചപ്പോഴാണ് നീ തോറ്റത്? ഇന്നലെ. ഇന്നലെ എന്തായിരുന്നു ദിവസം? ചൊവ്വാഴ്ച. ചിത്തവണ 5th ഇന്റർവ്യൂ എല്ലാ ലക്ഷണങ്ങളും ഒത്തു വന്ന എന്റെ ഇന്റർവ്യൂ. ഇന്നെന്താ ദിവസം? ഇന്ന് മറ്റേ ബുധനാഴ്ച. മാത്രമല്ല 5 എന്റെ ലക്കി നമ്പറാണ്. നീ എഴുതി വെച്ചോ, ഈ ജോലിയും കൊണ്ടേ ഞാൻ വരും. നമുക്കങ്ങ് ഇറങ്ങാം. ആ ശാന്ത ചേച്ചി ജോലിയും കൊണ്ട് പറയാൻ പോയി പോയേക്കാം. അതിനു മുമ്പ് ഞാൻ ഒന്ന് മൂത്രം വെച്ചിട്ട് വരാം. അണ്ണാ ഈ പൈസ ഞാൻ ഇതിൻ്റെ കേട്ടാ. ആന്തിനി എൻ്റെ പോക്കറ്റിൽ ഫോൺ ഇരിക്കുന്നു. അണ്ണ സ്റ്റേഷനിൽ എത്തിയിട്ട് ഈ പൈസ എൻ്റെ തന്നാ മതി. അണ്ണാ പെട്ടെന്ന് വാ അണ്ണാ, ഒന്ന് വാ അണ്ണാ, അതാ നോക്ക് വാ അണ്ണാ, അണ്ണാ പെട്ടെന്ന് വാ. എന്താ പന്തായി? ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഞാൻ തകർക്കും. ആ നീ ഇന്ന് ട്രിപ്പിന് പോവില്ലേ? രാവിലെ ഒറ്റമേനെ കണ്ടതാ. സൂക്ഷിക്കണം. അണ്ണാ നമുക്ക് നാളെ പോയാലേ?
ഇന്ന് ഞാൻ തകർക്കും.